ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് ജോബ് വേക്കൻസി എന്നൊക്കെ പറഞ്ഞ് ക്വിക്കർ ജോബ്സ് നൗക്കറി ലിങ്ക്ഡ്ഇൻ ഇൻഡീഡ് അതുപോലുള്ള ആപ്ലിക്കേഷൻ വഴി ജോബ് വേക്കൻസീസ് ഷെയർ ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ പലരും ഈ ഒരു തൊഴിലില്ലാത്ത അവസരത്തിൽ പലരും കയറി അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോഴും അവർ വീട്ടിലോട്ട് കോൺടാക്ട് ചെയ്യും, നമ്മളെ കോൺടാക്ട് ചെയ്യും, നമ്മളെ റെസ്യൂമൊക്കെ കണ്ടതിന് ശേഷം കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് അവർ ജോബ് പ്രൊഫൈലൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവസാനം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു സെക്യൂരിറ്റി എമൗണ്ട് പേ ചെയ്യണം. ആ പേ ചെയ്തതിന് ശേഷം മാത്രമേ ഓഫർ ലെറ്റർ വരൂ എന്നൊക്കെ പറഞ്ഞുള്ള ഉടായ്പ കമ്പനികൾ പോയി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു കമ്പനി ഉടായ്പാണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്തായാലും എന്നെ പോലുള്ള തൊഴിലില്ലാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ലഭിക്കും. ഇപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു ജോബ് വേക്കൻസി കണ്ടെന്ന് വിചാരിക്കുക. അതൊരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഗൂഗിളിലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. നമുക്ക് ഇതായിരിക്കും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഹോം പേജ്. അതിൽ MCA സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് കമ്പനി വ്യൂഡ് കമ്പനി ഓർ LLP മാസ്റ്റർ ഡാറ്റ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് കമ്പനി LLP നെയിം, കമ്പനി CIN നമ്പർ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഈ ഒരു CIN എന്ന് പറയുന്ന ആ ഒരു നമ്പർ നമുക്ക് അറിയാമെങ്കിൽ അത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പുതിയ കമ്പനിയാണ്, ആ കമ്പനിയെ പറ്റി നമുക്ക് യാതൊരു അറിവും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഉടായ്പാണെന്ന് തോന്നുന്ന ആ ഒരു കമ്പനിയുടെ പേര് അവിടെ എടുത്തിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഒരുപാട്, ഞാൻ ഇവിടെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി സെർച്ച് ചെയ്തതാണ്. അപ്പോഴേക്കും നമുക്കിവിടെ CIN നമ്പർ ഇവിടെ ഫില്ലായി വരുന്നത് കാണാം. പിന്നെ നമുക്കിവിടെ താഴെയുള്ള എൻ്റർ ക്യാരക്ടർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കമ്പനിയുടെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ലഭിക്കും. കമ്പനിയുടെ CIN നമ്പർ, ROC കോഡ്, പിന്നെ രജിസ്റ്റേർഡ് അഡ്രസ്സ്, പിന്നെ പേഡ് ക്യാപിറ്റൽ, കമ്പനി സബ് കാറ്റഗറി, കാറ്റഗറി രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനൊക്കെ തുടങ്ങിയുള്ള, പിന്നെ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ആരാണ് ഡയറക്ടർ സിഗ്നേച്ചർ ഡീറ്റെയിൽസ്, അതായത് ആരൊക്കെയാണ് സിഗ്നേച്ചർ ചെയ്തിട്ടുള്ളത് എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ഇവിടെ കുറച്ചൊക്കെ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ യൂട്യൂബിൻ്റെ പോളിസിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കാണിക്കുന്നത് അത് അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കമ്പനി ഉടായ്പാണോ അല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ഇതുപോലെ കമ്പനി പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ജോബൊക്കെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതൊരു ബൈ ഫ്രണ്ട്സ്.